ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു നാജസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു കേക്ക് വ്ലോഗായിട്ട് അവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഇസാനുവിൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതും 1.5 kg വെയിറ്റ് വരുന്ന ടോൾ കേക്ക്, നല്ല സൂപ്പറായി ടേസ്റ്റിലായുള്ള ന്യൂട്ടെല്ല ആൽമണ്ട് കേക്കാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഞാനിത് ആദ്യമായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്, വെള്ളമൊന്നുമില്ലാതെ. അതിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1.5 cup മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 3 tablespoons കൊക്കോ പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ലൈറ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് എടുക്കാം, കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് കൊക്കോ പൗഡറാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മൈദയും കൊക്കോ പൗഡറും കൂടി കൂടിയിട്ട് ഫ്ലോറ് 1.5 cup വേണം കേട്ടോ. ഇനി അതിലേക്ക് 1.5 teaspoon ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള വേക്ക്ഫീൽഡിൻ്റെ ബേക്കിംഗ് പൗഡറാട്ടോ. നല്ല ടേസ്റ്റുള്ള ബേക്കിംഗ് പൗഡറാണ്, നല്ല ക്വാളിറ്റി ഉള്ള ബേക്കിംഗ് പൗഡറാട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. അതും ഞാൻ വേക്ക്ഫീൽഡിനാണ് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാട്ടോ അത് രണ്ടും. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 nulls ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അലാലിട്ട് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്, ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഇനിയിത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. 3 times അരിച്ചെടുക്കണമെന്നാണ് നല്ലത്. അപ്പോൾ നമ്മൾ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കൂടും. അപ്പോൾ ഇത് ഞാനിവിടെ 3 times അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1 times അരിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മളങ്ങനെ അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് കേക്കിലേക്കുള്ള മിൽക്ക് റെഡിയാക്കാം. അതിലേക്ക് ഞാൻ 1/2 cup + 1 tablespoon മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി അതിലേക്ക് 1 tablespoon ന്യൂട്ടെല്ല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറു ചൂടുള്ള പാലെടുക്കുകയാണ് കേട്ടോ നല്ലത്, എന്നാൽ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കേക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിത് ഒരു ഇങ്ങനെ ഒരു ചെമ്പട്ടിയാണ് എടുത്തിട്ടുള്ളത്, കാരണം നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മിക്സിങ്ങും എല്ലാം നമുക്ക് വരണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്ലീനായി അതിൽ വെള്ളമൊന്നും പാടട്ടോ, വെള്ളം ഉണ്ട്. നമ്മളെ എഗ്ഗ് ബീറ്റായി കിട്ടത്തില്ല. അപ്പോൾ ഞാനിത് 6 eggs പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് അതിലേക്ക് 1/2 teaspoon വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നെട്ടക്കോടെ വാനില എസൻസാണ് യൂസ് ചെയ്തത്. നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവറുള്ള വാനില എസൻസാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഫുള്ള് സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാൻ കേട്ടോ നല്ലത്. എൻ്റെ സ്കാർലെറ്റിൻ്റെ ബീറ്ററാണ്, അപ്പോൾ ഞാൻ 7 speed ബീറ്ററാണ് കേട്ടോ. അപ്പോൾ ഞാൻ 7 speed ഇട്ടിട്ടാണ് ഞാൻ നന്നായിട്ട് ചെയ്യുന്നത്, ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ എഗ്ഗ് ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1.5 cup പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം. പൊടിക്കാത്തത് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് 1.5 cup പൊടിച്ച പഞ്ചസാര ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ പഞ്ചസാര മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 cup സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം നിങ്ങൾ ഓവർ ബീറ്റ് ചെയ്യരുത്, അപ്പോൾ നമ്മളുടെ പൊങ്ങി വന്ന എഗ്ഗ് താന്നു പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു 10 seconds നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഞാൻ ഇവിടെ ബീറ്റിൻ്റെ ബ്ലേഡ് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കാറാണ് കേട്ടോ പതിവ്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഓർഡർ എന്നുണ്ടെങ്കിൽ തന്നെ എല്ലാം അരിച്ചെടുത്ത് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആവും കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇത് കുത്തി ഇളക്കരുത്, അപ്പോൾ നമ്മളുടെ എഗ്ഗ് താന്നു പോവും. അതുപോലെ തന്നെ നമ്മൾ കേക്ക് സോഫ്റ്റായി കിട്ടത്തില്ല, ഹാർഡായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് മാറി മാറി മിക്സ് ചെയ്യാം. ഫ്ലോറും നമ്മളുടെ ന്യൂട്ടെല്ല മിൽക്കും കൂടി മാറി മാറിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ലാസ്റ്റ് നമ്മളുടെ മിക്സ് മൈദ മിക്സ് ആട്ടോ ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടത്, ലാസ്റ്റ് വരുന്ന വിധത്തിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊരു കാൽ കപ്പ് ആൽമണ്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ കേക്ക് ടീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനിലാട്ട് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് ഈക്വലായിട്ട് ആഡ് ചെയ്യാം. നമ്മൾ സാധാരണ 6 ഇഞ്ചിൻ്റെയും 7 ഇഞ്ചിൻ്റെ ഒക്കെയാണ് നമ്മൾ പൊതുവെ ടോൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറ്. പക്ഷേ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ആയിട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മൾ രണ്ടിലും ഈക്വലായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് പോകാനാണ് ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് പ്രീഹീറ്റ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ സ്റ്റൗവിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഞാൻ രണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 45 മിനിറ്റ്സ് ആട്ട് നമുക്ക് വന്നത് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതേ കണ്ടില്ലേ, കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ നമുക്ക് കേക്ക് ചൂടാറാനായിട്ട് വെക്കാം. രണ്ട് കേക്കും നല്ല സോഫ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമുക്ക് കയ്യിലൊന്നും അങ്ങനെ ഓട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ക്രീം ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നല്ല തണുപ്പുള്ള ക്രീം വേണം കേട്ടോ കേക്കിന് യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതും മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം ആട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഞാൻ ഫുൾ സ്പീഡിലിട്ടാണ് അതിന് ബീറ്റ് ചെയ്യൽ. എനിക്കിതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഫുൾ സ്പീഡിലിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടണം കേട്ടോ, എന്നാലേ നമുക്ക് ഐസിങ്ങിന് എളുപ്പമാവത്തുള്ളൂ. അപ്പോൾ ഇതേ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ സ്പാച്ചിലെടുത്ത് നമ്മൾ എത്ര താഴ്ത്ത് നോക്കിയാലും അത് താഴത്തേക്ക് വീഴുന്നില്ല, അങ്ങനത്തെ കൺസിസ്റ്റൻസി ആവണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ക്രീം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് കളർ മിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീമാട്ടോ മാറ്റി വെക്കുന്നത്, വൈറ്റ് ക്രീം. ഇനി നമ്മൾ ഈ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ന്യൂട്രെല്ലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ക്രീമിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ന്യൂട്രെല്ല കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ന്യൂട്രെല്ല ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് വല്ലാണ്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മളുടെ ക്രീം നമ്മൾ കേക്കിൽ ആഡ് ചെയ്യുമ്പോൾ പാൽ നൈഫിൻ്റെ പിന്നാലെ ഇങ്ങോട്ട് തന്നെ വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിൽ ആവണം കേട്ടോ. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് സോക്കിയുള്ള സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ 1.5 കപ്പ് ചെറു ചൂടുള്ള മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ന്യൂട്രെല്ല ആഡ് ചെയ്ത് കൊടുക്കാം. ന്യൂട്രെല്ല ആഡ് ചെയ്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സെയിം കപ്പിൽ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം കേട്ടോ, നിങ്ങൾക്ക് അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ ഞാനിത് ഏകദേശം 1 മധുരത്തിനാട്ടോ ഞാനിത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് നന്നായി ചൂടാറിയ ശേഷം ഞാനിവിടെ 2 കേക്കും കട്ട് ചെയ്തിട്ടുണ്ട്, 3 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 6 ലെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു 10 ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കേക്ക് തെന്നിപ്പോവാതിരിക്കാനാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ന്യൂട്രെല്ല മിൽക്ക് മിക്സ് കൊണ്ട് നന്നായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, കാരണം ഓവറായി വെയിറ്റ് ചെയ്താൽ നമ്മൾ കേക്കിൻ്റെ ക്രീമും അതുപോലെ തന്നെ സിറപ്പും കൂടെ ഒലിച്ചിറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ആകെ വൃത്തിയേടാവും കൊളാവും, അതാണ് കേട്ടോ. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ചധികം ക്രീം ഇട്ട് കൊടുക്കാം.
അതിന് നമുക്ക് കുറച്ച് ന്യൂട്ടല്ല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അര സ്പൂണ് ന്യൂട്ടല്ല കേട്ടോ ആഡ് ചെയ്തത്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് അങ്ങനെ പരത്തി കൊടുക്കാം. എല്ലായിടത്തും എത്തണ രീതിയിൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്രീം കേട്ടോ ഞാൻ ഫില്ലിങ്ങിലൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം ഞങ്ങൾക്ക് ആർക്കും അധികം ക്രീം ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് കുറച്ച് ആൽമണ്ട്സും അതിൻ്റെ ഗ്രേറ്റ് ചെയ്തത് അതിൻ്റെ മേലിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മിൽക്ക് മിക്സ് കൊണ്ട് നമുക്ക് നന്നായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ ലെയറും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ക്രീമില്ലേ, അത് നമുക്ക് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് മൂന്ന് കളറാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനാണ് മൂന്ന് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റും ഗ്രീനും പിങ്കും കൂടെ ആയിട്ട് നമ്മൾ കളർ മിക്സിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിങ്ക് കുറച്ചധികം എടുത്ത് മാറ്റി വെക്കാം, ബാക്കി രണ്ടും നമുക്ക് ഒരേ ഈക്വലായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ മൂന്നും മൂന്ന് കളറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. ഞാൻ വീഡിയോ ഓൺ ആയിന്നുള്ള രീതിയിലാണ് ഞാൻ കളർ മിക്സിങ് ഒക്കെ ചെയ്തത്. പക്ഷേ വീഡിയോ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കളർ മിക്സിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല എന്ന്. സോറി കേട്ടോ. അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മൾ നേരത്തെ ക്രം കോഡ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കേക്ക് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് അതിൻ്റെ ക്രംസൊക്കെ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കളർ മിക്സിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്രീന് കളറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സെക്കൻഡ് വൈറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ടിൽ ചുറ്റിച്ചെടുക്കാം. പിന്നെ ഇതേ നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ പിങ്ക് കളറ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പിങ്ക് കളറ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യണം കേട്ടോ. കേക്ക് നമ്മൾ മുകളിൽ വരെയും നമ്മൾ പിങ്ക് കളറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ മേളിലെത്തിയപ്പോൾ ക്രീം കഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഒരു 1/2 കപ്പ് ക്രീമും കൂടെ എടുത്ത് ബീറ്റ് ചെയ്യേണ്ടതായി വന്നു. എനിക്ക് ആ ക്രീം തികഞ്ഞില്ല. അപ്പോൾ ടോട്ടല് മൊത്തം 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേക്കിൽ. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഷാർപ്പ് എഡ്ജൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ക്രീം ആവാത്ത ഭാഗത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് അവിടെയും കൂടി നമുക്കൊന്ന് ക്രീം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു സ്ക്രൈപ്പർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷാർപ്പ് എഡ്ജ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഷാർപ്പ് എഡ്ജൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ കൊക്കോ മെലൻ്റെ കണ്ണും വായും എല്ലാം ഞാൻ ഇതിൽ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഫോൺ നോക്കിയിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഫോൺ നോക്കി വരയ്ക്കുക കാരണമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ അതേ നമ്മളുടെ കൊക്കോമേലൻ ഇത് ചിരിച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഞാനൊരു ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാല് അതിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഷുഗർ ബോൾസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഞാൻ ചോക്ലേറ്റ് ചിപ്സായിട്ട് അങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടാൽ മുള്ളു പോലെ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തു എന്നുള്ളൂ കേട്ടോ. അത് നമ്മളുടെ എന്താ പറയുക, അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഇത് നമുക്ക് കേക്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മിൽക്കിൻ്റെ ചോക്ലേറ്റ് ചിപ്സ് ആട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതാണ് കേട്ടോ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നില്ല, നമ്മളിത് പാർട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. അസ്സലാമു അലൈക്കും, ബൈ.